സിനിമയിലും സീരിയലിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് ലക്ഷ്മിപ്രിയ ഇപ്പോൾ ഫ്ലവേഴ്സിൽ സംപ്രേഷണം ചെയ്യുന്ന സ്റ്റാർ മാജിക്കിലൂടെ കൂടുതൽ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് നൂറ്റി എൺപതോളം സിനിമകളിലും പതിനഞ്ചോളം സീരിയലുകളിലും നാൽപ്പതോളം ടി വി ഷോകളിലും താരം നിറസാന്നിധ്യമായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ മോഹൻലാൽ അഭിനയിച്ച നരൻ എന്ന സിനിമയിലാണ് താരം തുടക്കം കുറിച്ചത് വാർത്തകൾ ഇതുവരെ എന്ന സിനിമയിലാണ് അവസാനമായി താരം അഭിനയിച്ചത് മലയാളത്തിലെ തന്നെ നിരവധി സൂപ്പർ താരങ്ങളോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം താരത്തിന് ലഭിച്ചിട്ടുണ്ട് ഫ്ലവേഴ്സിലെ സീരിയലായ സീതയിലും പുലിവാനിലുമാണ് താരം അവസാനം പ്രത്യക്ഷപ്പെട്ടത് സ്റ്റാർ മാജിക്കിലും വീട്ടമ്മയിലുമാണ് താരം ടി വി ഷോസായി ഇപ്പോൾ ചെയ്തു വരുന്നത് ഭാഗ്യദേവത കഥ തുടരുന്നു സീനിയേഴ്സ് താപ്പാന റിംഗ് മാസ്റ്റർ സെവന്റ് ഡേ അങ്ങനെ നിരവധി ചിത്രങ്ങളിലുള്ള താരമാണ് ലക്ഷ്മിപ്രിയ ഹാസ്യവേഷങ്ങളിലൂടെ പ്രേക്ഷകരെ ചിരിപ്പിക്കാറുള്ള നടന്മാരിൽ ഒരാളാണ് ലക്ഷ്മിപ്രിയ സിനിമയിലും ടെലിവിഷൻ പരമ്പരകളിലും തിളങ്ങി നിന്നിരുന്ന നടി ഭർത്താവിനും മകൾക്കൊപ്പം സന്തോഷ ജീവിതം നയിക്കുകയാണ് ഇപ്പോൾ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് ലക്ഷ്മിപ്രിയ വളരെ കുഞ്ഞിലെ തന്നെ മാതാപിതാക്കൾ പിരിഞ്ഞതുകൊണ്ട് ഇവരുടെ സ്നേഹം ലഭിക്കാതെ വളർന്ന ബാല്യമായിരുന്നു താരത്തിനുള്ളത് പിരിഞ്ഞപ്പോൾ തന്നെ അമ്മ താരത്തിനെ വിട്ടുപോയി അച്ഛൻ വേറെ കല്യാണവും കഴിച്ചു അതോടെ ഒറ്റക്കായ താഴം അച്ഛൻ്റെ അമ്മയോടൊപ്പവും ചെറിയച്ഛന്റെ ഒപ്പവുമാണ് വളർന്നത് ബാല്യം മുതൽ അമ്മ മരിച്ചു എന്നാണ് പലരും പറഞ്ഞിരുന്നത് പതിനാലാം വയസ്സിലായിരുന്നു താരത്തിന്റെ അമ്മയെപ്പറ്റി താരം അറിയുന്നത് ഞെട്ടലോടെയാണ് തൻ്റെ അമ്മ ജീവനോടെ ഉണ്ടെന്നറിയുന്നത് അതോടെ അമ്മയുടെ അടുത്ത് പോകാനും കാണാനും ആഗ്രഹം വന്നു അങ്ങനെ അമ്മയെ തേടി താരം തിരിച്ചു പക്ഷെ അമ്മ സ്വീകരിച്ചില്ല മറിച്ച് തള്ളിപ്പറഞ്ഞു പക്ഷെ അപ്പോഴും അച്ഛൻ്റെ കുടുംബം തന്നെ വളർത്തി വലുതാക്കി എന്ന് താരം മുൻപ് പറഞ്ഞിട്ടുണ്ട് അവരാണ് താരത്തിനെ ഒരു സിനിമാ താരമാക്കിയത് ഇതെല്ലാം പറഞ്ഞ് താരമൊരു ആത്മകഥയും പുസ്തകത്തിലാക്കി ഇറക്കിയിട്ടുണ്ട് തിരുവനന്തപുരം സ്വദേശിയാണ് താരം കബീർ എന്നായിരുന്നു താരത്തിന്റെ അച്ഛന്റെ പേര് താരത്തിന്റെ പതിനെട്ട് വയസ്സും ഭർത്താവിന് ഇരുപത്തിയെട്ട് വയസ്സിലുമായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് സംഗീതജ്ഞയായ പുരുഷോത്തമന്റെ മകൻ ജയേഷാണ് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് നാല് വയസ്സുകാരി മാതങ്കിയാണ് ഇരുവരുടെയും ഏകമകൾ പ്രണയിച്ചായിരുന്നു ലക്ഷ്മിപ്രിയയും ജയേഷും വിവാഹം ചെയ്തത് ഒരു കുഞ്ഞുണ്ടാകാൻ വളരെ താമസിച്ച ദമ്പതികളാണ് ഇവർ വിവാഹം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷം കാത്തിരുന്നതിന് ശേഷമാണ് ഒരു കുഞ്ഞ് പിറക്കുന്നത് അതും ഗർഭിണിയായി ആറാം മാസത്തിലായിരുന്നു രണ്ട് തവണ ഗർഭിണിയായെങ്കിലും അബോഷനായി ഇതിനിടയിൽ സിനിമാ തിരക്കും കൂടി അതോടെ കുഞ്ഞ് എന്ന ചിന്ത തൽക്കാലം മാറ്റിവെച്ചിരുന്നു പ്രായം കടന്നു പോകും തോറും ഇനിയും വയിപ്പിക്കേണ്ട എന്ന് തോന്നി അങ്ങനെ മുപ്പതാമത്തെ വയസ്സിൽ താരം അമ്മയായി പക്ഷേ മൂന്നാം മാസം മുതൽ ബ്ലീഡിംഗ് തുടങ്ങി കൂട്ടത്തിൽ ഷൂട്ടിംഗ് തിരക്കുകളും അങ്ങനെ ആറാം മാസത്തിൽ നല്ല ബ്ലീഡിങ്ങിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ ചുറ്റും പൊക്കൽ കൊടി കിടക്കുന്നു നിവർത്തിയില്ലാതെ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന അവസ്ഥയിൽ സിസേറിയൻ ചെയ്തു അങ്ങനെ ഒരു കിലോ തൂക്കമുള്ള കുഞ്ഞ് ജനിച്ചു മകൾ ജനിച്ചതിന്റെ ആകുലതകൾക്കൊപ്പമാണ് ഭർത്താവ് ജയേഷിന് വലിയൊരു അപകടം നടന്നത് കാർ ഓടിച്ച സമയം ഒരു ട്രക്കിനടിയിലേക്ക് കയറി കാൽ തകർന്നു കൈ രണ്ടായി ഒടിഞ്ഞു തൂങ്ങി ഇരുപത് ദിവസത്തോളം ആശുപത്രിയിൽ വീണ്ടും കഴിയേണ്ടി വന്നു അത് കഴിഞ്ഞ് പതിയെ എല്ലാം മാറി തുടങ്ങി നല്ല കാലം വന്നു കുട്ടിക്കാലം തൊട്ട് ഡാൻസിൽ പ്രതിഭ തെളിയിച്ച വ്യക്തി കലാതിലകം കൂടിയായിരുന്നു മോഹിനിയാട്ടം കുച്ചുപ്പുടി ഓട്ടംതുള്ളൽ എന്നിവയിലൊക്കെ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച നടിയാണ് ലക്ഷ്മിപ്രിയ ഡാൻസ് മാത്രമല്ല കഥാപ്രസംഗം മോണാക്ടിലൊക്കെ തന്നെ പ്രൈസുകൾ വാങ്ങിക്കൂട്ടിയ താരം കൂടിയാണ് ലക്ഷ്മി ആദ്യം താരം ഒരു സ്റ്റേജിൽ നാടകം ചെയ്തു തുടങ്ങി ജയേഷിന്റെ അമ്മ വഴിയാണ് താരം ആദ്യത്തെ സീരിയൽ ചെയ്യുന്നത് സ്വന്തം മകൾക്ക് വന്ന ഓഫറായിരുന്നു ആ അമ്മ അന്ന് മരുമകൾക്ക് കൊടുത്തത് അങ്ങനെ ജീവൻ ടി വിയിൽ താരത്തിൻ്റെ ആദ്യത്തെ സീരിയൽ വന്നു പിന്നെ ഒട്ടനവധി സീരിയലുകളിൽ അഭിനയിച്ചതിനു ശേഷം ജയേഷിന്റെ അച്ഛൻ്റെ സുഹൃത്താണ് താരത്തിനെ സിനിമയിലേക്ക് എത്തിച്ചത് പിന്നീട് ഇന്ന് വരെ എല്ലാം ഭർത്താവിൻ്റെ കുടുംബം തന്നെയായിരുന്നു